എല്ലാവർക്കും നമസ്കാരം. ഒരു അടിപൊളി ടേസ്റ്റിലുള്ള ചിക്കൻ ഫ്രൈൻ്റെ റെസിപ്പി ആയിട്ടാണ് ഞാൻ വന്നിട്ടുള്ളത്. നിങ്ങൾ മസ്റ്റായിട്ടും ട്രൈ ചെയ്യേണ്ട ഒരു ചിക്കൻ ഫ്രൈ തന്നെയാണ് കേട്ടോ ഇത്. അപ്പോൾ നമുക്ക് നോക്കാം ഈ സ്പെഷ്യൽ ചിക്കൻ ഫ്രൈ ഉണ്ടാക്കുന്നത് എങ്ങനെയാണെന്നുള്ളത്. അപ്പോൾ ആദ്യം തന്നെ ചിക്കൻ ഒന്ന് മാരിനേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു മസാല ഉണ്ടാക്കിയെടുക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഒരു ചെറിയ മിക്സിയുടെ ജാറിലേക്ക് ഒരു ടേബിൾ സ്പൂൺ നിറയെ ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക് പേസ്റ്റ് ചേർത്ത് കൊടുക്കാം. ഇനി നിങ്ങളുടെ കയ്യിൽ പേസ്റ്റായിട്ട് ഇല്ലയെന്നുണ്ടെങ്കിൽ ഇഞ്ചിയും വെളുത്തുള്ളിയും പച്ചമുളകും ചെറിയ കഷ്ണങ്ങളാക്കി അരിഞ്ഞിട്ട് മിക്സിയുടെ ജാറിലേക്ക് ചേർത്ത് കൊടുത്താൽ മതി. അതിന് ശേഷം അതിലേക്ക് ഒരു ടീസ്പൂണ് എരിവുള്ള മുളക് പൊടി ചേർത്ത് കൊടുക്കാം. ഒരു കാൽ ടീസ്പൂണ് മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം. അര ടീസ്പൂണ് ഗരം മസാല ചേർത്ത് കൊടുക്കാം. ഒരു ടീസ്പൂണ് കാശ്മീരി മുളക് പൊടി ചേർത്ത് കൊടുക്കാം. കാശ്മീരി മുളക് പൊടി വേണമെങ്കിൽ 1.5 ടീസ്പൂൺ വരെയൊക്കെ ചേർത്ത് കൊടുക്കാം കേട്ടോ. പിന്നീട് ഇതിലേക്ക് പെരിഞ്ജീരകം ചേർത്ത് കൊടുക്കണം. 1 ടീസ്പൂണ് പെരിഞ്ജീരകമാണ് ഞാൻ ചേർത്തിട്ടുള്ളത്. പിന്നീട് ഇതിലേക്ക് കുറച്ച് കുരുമുളക് പൊടി ചേർത്ത് കൊടുക്കാം. 1 ടീസ്പൂണ് കുരുമുളകാണ് ഞാൻ ചേർത്തിട്ടുള്ളത്. ചെറുതായിട്ടൊന്ന് ക്രഷ് ചെയ്തെടുത്തിട്ടുള്ള കുരുമുളകാണ് കേട്ടോ അത്. പിന്നീട് ഇതിലേക്ക് മല്ലിയില ചേർത്ത് കൊടുക്കണം. ഇതുപോലെ 1 പിടി മല്ലിയില ചേർത്ത് കൊടുക്കാം. പിന്നീട് ഇതിലേക്ക് 1 മുട്ടയും ചേർത്ത് കൊടുക്കാം. മുട്ട മുഴുവനായിട്ടും തന്നെ ചേർത്ത് കൊടുക്കാം. അതിനുശേഷം ഇതെല്ലാം കൂടി നന്നായിട്ട് അരച്ചെടുക്കണം. നല്ല പേസ്റ്റ് പോലെ തന്നെ അരച്ചെടുക്കണം. അപ്പോൾ ചിക്കൻ മാരിനേറ്റ് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് ഞാൻ 800 ഗ്രാം ചിക്കൻ നന്നായിട്ട് കഴുകി വൃത്തിയാക്കി മീഡിയം പീസസായിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുള്ളതാണ്. അതിലേക്ക് ഞാൻ ആദ്യം ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. പിന്നീട് 1/2 ടീസ്പൂണ് വിനീഗർ ചേർത്തിട്ടുണ്ട്. ഇനി വിനീഗറിന് പകരം 1/2 ടീസ്പൂണ് തന്നെ ലൈം ജ്യൂസ് വേണമെങ്കിൽ ചേർത്ത് കൊടുക്കാം കേട്ടോ. പിന്നീട് അതിലേക്ക് നേരത്തെ നമ്മൾ അരച്ചെടുത്തിട്ടുള്ള ആ മസാല ഉണ്ടല്ലോ, അത് മുഴുവനായിട്ടും ചേർത്ത് കൊടുക്കാം. മുഴുവനായിട്ടും ചേർത്ത് കൊടുത്തതിന് ശേഷം നന്നായിട്ട് ഇത് മിക്സ് ചെയ്തെടുക്കാം. ചിക്കൻ്റെ എല്ലാ ഭാഗത്തും നന്നായിട്ട് മസാല പിടിക്കുന്ന രീതിയിൽ നന്നായിട്ട് തന്നെ മിക്സ് ചെയ്തെടുക്കുക. അതിനുശേഷം ഇതൊരു മിനിമം 1/2 മണിക്കൂർ നേരെങ്കിലും മാറ്റി വയ്ക്കാം. 1/2 മണിക്കൂറിലും കൂടുതൽ നേരം നിങ്ങൾ വയ്ക്കുന്നുണ്ടെങ്കിൽ ഫ്രിഡ്ജിലേക്ക് മാറ്റി വെച്ചോളൂ കേട്ടോ. ഞാൻ 1/2 മണിക്കൂർ നേരമാണ് കേട്ടോ വയ്ക്കുന്നത്. 1/2 മണിക്കൂറിന് ശേഷം നമുക്കിത് ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോൾ ഫ്രൈ ചെയ്യുന്നതിനെക്കാട്ടിലും മുൻപേ നമുക്കിതിലേക്ക് ഒരു ഇൻഗ്രീഡിയൻറ്റും കൂടി ചേർക്കാനുണ്ട്. അത് കോൺഫ്ലോർ ആണ് കേട്ടോ. അപ്പോൾ കോൺഫ്ലോർ അധികം ഒന്നും ചേർക്കേണ്ട ആവശ്യമില്ല. 1/2 ടീസ്പൂണ് കോൺഫ്ലോർ ചേർത്തതിന് ശേഷം നന്നായിട്ട് ഒന്നും കൂടി മിക്സ് ചെയ്തെടുക്കുക. കോൺഫ്ലോർ അധികം ചേർക്കരുത് കേട്ടോ. അധികം ചേർത്തിട്ടുണ്ടെങ്കിൽ ചിക്കൻ വല്ലാണ്ട് ക്രിസ്പി ആയി പോവും. അപ്പോൾ 2 ടീസ്പൂൺ തന്നെ ചേർത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക. ചിക്കൻ്റെ എല്ലാ ഭാഗത്തും എത്തുന്ന രീതിയിൽ മിക്സ് ചെയ്തിട്ട് പിന്നെ ഇത് നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോൾ ഫ്രൈ ചെയ്യാൻ വേണ്ടിയിട്ട് 1 മീഡിയം ചൂടുള്ള എണ്ണയിലേക്ക് ചിക്കൻ പീസസ് ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഫ്രൈ ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം, ഫ്ലെയിം ഒരിക്കലും കൂട്ടിയിട്ട് കൊടുക്കരുത്. മീഡിയം ഫ്ലെയിമിൽ തന്നെ ഇട്ടാൽ മതി. ഫ്ലെയിം കൂടുതലായിട്ട് ഇട്ടിട്ടുണ്ടെങ്കിൽ ചിക്കൻ്റെ ആ പുറം ഭാഗം ഭയങ്കര ക്രിസ്പി ആയി പോവും, ഉൾവശം നന്നായിട്ട് വെന്ത് വരില്ല. ഇനി 1 ഭാഗം വെന്തിട്ടുണ്ടെങ്കിൽ നമുക്ക് മറിച്ചിട്ട് കൊടുക്കാം. ഇനി അടുത്ത ഭാഗം ചെറുതായിട്ടൊന്ന് ഫ്രൈ ആയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്കതിലേക്ക് കുറച്ച് കറിവേപ്പിലയും കൂടി ചേർത്ത് കൊടുക്കാം. കറിവേപ്പില ചേർക്കുമ്പോൾ ഈ ചിക്കൻ ഫ്രൈക്ക് നല്ലൊരു ടേസ്റ്റ് ആയിരിക്കും കേട്ടോ ഉണ്ടാവുക. പിന്നീട് കറക്റ്റായിട്ട് ചിക്കൻ ഫ്രൈ ആയിട്ടുണ്ടെങ്കിൽ നമുക്കിത് എണ്ണയിൽ നിന്ന് കോരിയെടുക്കാം. ഇനി ഇത് കിച്ചൺ ടൗലിലേക്ക് വേണമെങ്കിൽ മാറ്റാം. അതല്ലാന്നുണ്ടെങ്കിൽ അരിപ്പ പോലത്തെ ഇതുപോലത്തെ പാത്രം ഉണ്ടല്ലോ, ഇതിലേക്ക് മാറ്റാം. കറിവേപ്പില ആദ്യം തന്നെ ചേർക്കരുത് കേട്ടോ. ഫ്രൈ ചെയ്യുമ്പോൾ ലാസ്റ്റ് തന്നെ ചേർത്താൽ മതി. അപ്പോഴാണ് കറിവേപ്പിലയുടെ ആ നല്ലൊരു ഫ്ലേവർ ചിക്കൻ ഫ്രൈയിലേക്ക് വരിക. അപ്പോൾ ടേസ്റ്റി ആയിട്ടുള്ള നമ്മളുടെ ചിക്കൻ ഫ്രൈ റെഡി ആയിട്ടുണ്ട്. ഈ ചിക്കൻ ഫ്രൈ റെസിപ്പിയുടെ ഐഡിയ എനിക്കൊരു യൂട്യൂബ് ചാനലിൽ നിന്ന് കിട്ടിയതാണ് കേട്ടോ. അവർ ചെയ്ത അതേപോലെയല്ല ഞാൻ ചെയ്തിട്ടുള്ളത്, ചെറിയ മാറ്റങ്ങൾ ഞാൻ വരുത്തിയിട്ടുണ്ട്. അപ്പോൾ നിങ്ങളെല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കുക, ഫീഡ്ബാക്ക് എന്നെ അറിയിക്കുക. അടുത്തൊരു നല്ല വീഡിയോ ആയിട്ട് കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്.